morning, children. നമുക്ക് പഠിക്കേണ്ടത് അമ്പാടിയിലേക്ക് എന്ന കവിതയാണ്. അമ്പാടിയിലേക്ക് ചെറുശ്ശേരി. ചെറുശ്ശേരിയിലെ കൃഷ്ണദാത ചെറുശ്ശേരിയിലെ കൃഷ്ണദാത എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ട അമ്പാടിയിലേക്ക്. ചെറുശ്ശേരി ഏത് കവിതത്തിൽപ്പെട്ട കവിയാണ്? കവിത്രയങ്ങളെ പ്രാചീന കവിത്രയെന്നും ആധുനിക കവിത്രയെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്രാചീന കവിത്രയത്തിൽ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇപ്പൊ ചെറുശ്ശേരി ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രസിദ്ധനായിത്തീർന്നത്. കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഈ കൃഷ്ണഗാഥ എന്ന ഈ കവിതയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൂന്ന് ചെറുശ്ശേരി തന്റെ ചെറുശ്ശേരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കവിതകൾ രചിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് തനി മലയാളത്തിൽ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്. ചെറുശ്ശേരിയാണ് ആദ്യമായിട്ട്, ചെറുശ്ശേരിക്ക് മുൻപുള്ള കാലഘട്ടം വരെ തമിഴ് കലർന്ന തമിഴ് കൃതികളായിരുന്നു. അപ്പൊ ആ അന്നത്തെ കാലഘട്ടത്തില് മനുഷ്യർക്ക് ഈശ്വര ചിന്തയൊന്നും ഇല്ല, ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാതെ ഭക്തി ഈശ്വര, അതായത് ധാർമ്മിക മൂല്യങ്ങൾ, ധാർമ്മിക ചോദ്യം അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച കാലഘട്ടത്തിൽ ജനങ്ങളെ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ചെറുശ്ശേരിക്കുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് തന്നെ അദ്ദേഹം ഈ കൃഷ്ണകാലിലെ കൃഷ്ണന്റെ കൃഷ്ണഗാഥ എന്ന കൃതി രചിച്ചത്. അപ്പൊ ആ കൃഷ്ണഗാഥയിൽ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ആ കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധനായി തീരുകയും ചെയ്തു. അപ്പൊ ഈ കവിതയിലൂടെ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് തരുന്ന മൂല്യം, അതായത് ജനങ്ങളെ ഭക്തിയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ എഴുത്തച്ഛൻ, ചെറുശ്ശേരി ശേഷം എഴുത്തച്ഛൻ, എഴുത്തച്ഛൻ തന്റെ കൃതികളിലൂടെ ഭക്തി മാർഗത്തിലേക്കാണ് ചരിച്ചത്. കുഞ്ചൻ നമ്പ്യാര് എല്ലാ കവികളും തന്റെ സമൂഹത്തിലെ തന്റെ താൻ ജീവിക്കുന്ന കാലഘട്ടത്തില് ഒരു സമൂഹത്തെ പരിഷ്കരിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിലെ നന്മയിലേക്ക് നയിക്കുക എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ആ നന്മയിലേക്ക് നയിക്കുന്നതില് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെന്നൊക്കെ വിജയിച്ചു. എഴുത്തച്ഛനും ഭക്തി മാർഗത്തിലേക്കാണ്, അത്യാത്മരാമായണം, മഹാഭാരതം, കുറിപ്പാട്ടിലൂടെയൊക്കെ എല്ലാം ജനങ്ങളെ ഭക്തിയിലേക്ക് നയിച്ചു. ഇനി ചെറുശ്ശേരിയുടെ കാലഘട്ടത്തേക്ക് സോറി കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം തന്റെ തുള്ളലിലൂടെ പരിത പ്രയോഗത്തിലൂടെ ജനങ്ങളെ അവരുടെ അന്നുവരെ മനുഷ്യരു അതപ്പതിച്ച രീതിയിലായിരുന്നു. അപ്പൊ അന്നുവരെ അവരുടെ ആ സമൂഹത്തിൽ നിലനിന്ന ദുരാചാരങ്ങളെയെല്ലാം മാറ്റി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പരിഹാസ രൂപേണ പരിത രൂപത്തിൽ അദ്ദേഹം തന്റെ കൃതികൾ അവതരിപ്പിച്ചു. അപ്പൊ അതിലും സമൂഹത്തെ പരിഷ്കരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മള് ചെറുശ്ശേരിയുടെ ഭക്തിയാണ് ഈ കാവ്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഭക്തിയാണ് മുഖ്യ രസം. ഈ ഫലിതമുണ്ട്, ശൃംഗാരമുണ്ട്. ഫലിതവും ശൃംഗാരവും എല്ലാം ഈ കൃഷ്ണഗാഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഭാഷാകവി എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഭാഷയിലെ കവി എന്നിട്ട് അദ്ദേഹം ചെറുശ്ശേരി വളരെ പ്രശസ്തനായിരുന്നു. കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതിയിലൂടെ അദ്ദേഹം മലയാള ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടാൻ പറ്റും എന്നുള്ളത് വളരെ ശരിയല്ലെങ്കിൽ വളരെ അർത്ഥവത്തായ കാര്യം തന്നെ. അദ്ദേഹത്തിന്റെ ആ ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ടെന്നൊക്കെ, കൃഷ്ണപാട്ട്, ഗാഥ പാട്ട്, അദ്ദേഹം മഞ്ജരി വൃത്തത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദ്വിതീയാക്ഷര പ്രാസമാണ്, രണ്ട് വലിയ ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരങ്ങളെല്ലാം ഒരുപോലെ വരുന്ന ദ്വിതീയാക്ഷര പ്രാസമാണ് അത് എഴുതിയിരിക്കുന്നത്. ആ കവിതയിലുടനീളം കാണാൻ സാധിക്കുന്നത് നമുക്ക്. ചെറുശ്ശേരിയെ കുറിച്ച്, ചെറുശ്ശേരി ഏത് കാലഘട്ടം ജീവിച്ചിരുന്ന കവിയാണ്? പ്രാചീന, അല്ലെ, പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, പ്രാചീന കവിത്രയം. പ്രാചീന കവിത്രയം, പ്രാചീന കവിത്രയങ്ങളൊക്കെ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ചെറുശ്ശേരി ആദ്യം മലയാളത്തിലേക്ക് കൃതികൾ എഴുതിയതെങ്കിലും നമ്മുടെ മലയാള ഭാഷയിൽ പിതാവ് എഴുത്തച്ഛനെയാണ് വിശേഷിപ്പിക്കുന്നത്. കാര്യം ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, അതായത് അച്ചടി ഭാഷ ഉപയോഗിച്ചത് എഴുത്തച്ഛനായിരുന്നു. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയിലെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. ചെറുശ്ശേരി അദ്ദേഹത്തിന്റെ കവിത തനി മലയാളത്തിൽ ആർക്ക് വേണമെങ്കിലും വളരെ വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലാണ് ചെറുശ്ശേരി കൃതികൾ എഴുതിയിരുന്നത് തന്നെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കൃതി, അല്ലെങ്കിൽ ഈ ഒറ്റ കൃതി കൊണ്ട് തന്നെ കൃഷ്ണപാട്ട്, അല്ലെ, കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ പാട്ടെന്നർത്ഥം, ആ കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ ചരിത്രം ചിരപ്രതിഷ്ഠ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇനി ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്ത് കൃഷ്ണഗാഥ എന്ന, അല്ലെങ്കിൽ ഈ അമ്പാടിലേക്കുള്ള പാഠഭാഗത്തിന്റെ പാഠസന്ദർഭം ഇതാണ്.
ദുഷ്ടനായ കംസൻ തന്റെ ഘാതകനായി പിറന്ന കൃഷ്ണനെ വധിക്കാൻ, കംസൻ കൃഷ്ണൻ അദ്ദേഹം തന്റെ ഘാതകനായി പിറന്ന കൃഷ്ണനെ വധിക്കാനായിട്ട് പല ചതിപ്രയോഗങ്ങളും നടത്തുന്നുണ്ട് കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ചതിപ്രയോഗങ്ങൾ നടത്തിയതിലും അദ്ദേഹം പരാജയപ്പെട്ടു. ബലരാമനെയും കൃഷ്ണനെയും വിളിച്ചു വരുത്തി വധിക്കാൻ കംസൻ ചാപപൂജ എന്ന വേചന ഒരു ആഘോഷം ആരംഭിച്ചു. അപ്പൊ അദ്ദേഹം ചാപപൂജ എന്ന ഒരു വേചം കണ്ണത്തരത്തിലൊരു ആഘോഷം അതിനു വേണ്ടി ആരംഭിച്ചു. ആരെ വധിക്കാൻ? കൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടും. ഈ ആഘോഷത്തിന് പങ്കെടുക്കാൻ അവരെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വേണ്ടി കൃഷ്ണ ഭക്തനായ അക്രൂരനെ കംസൻ നിയോഗിക്കുന്നു. അപ്പൊ കൃഷ്ണന്റെ ഭക്തനാണ് അക്രൂരൻ, അതിനുവേണ്ടി ഈ കംസൻ അക്രൂരനെ നിയോഗിക്കുകയാണ്. വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന കൃഷ്ണനെ, ഇപ്പം അക്രൂരൻ ഒരുപാട് നാളായിട്ട് കൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന അക്രൂരൻ കൃഷ്ണനെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ച അക്രൂരൻ അമ്പാടിയിലേക്ക് യാത്ര തിരിക്കുന്നു. അപ്പൊ അമ്പാടിയിലേക്ക് പോയി വേണം കൃഷ്ണനെ കൂട്ടിക്കൊണ്ട്. അപ്പൊ അമ്പാടിയിലേക്ക് കൃഷ്ണനെ കൂട്ടാൻ അക്രൂരൻ യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ചിന്തകളാണ് ഈ പാട്ടിന്റെ സന്ദർഭം. അതായത് അദ്ദേഹം അമ്പാടിയിലേക്ക് പോവുകയാണ് കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് വരാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് അക്രൂരന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമുക്ക് പഠിക്കുന്ന അമ്പാടിയിലേക്ക് എന്ന കവിതാഭാഗത്തിന്റെ ഉള്ളടക്കത്തിൽ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുശ്ശേരി കൃഷ്ണഗാഥ അദ്ദേഹത്തിന്റെ 15-ാം നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത്. അദ്ദേഹം പ്രാചീന കവിത്രയിൽപ്പെടുന്ന ഒരു കവിയാണ്. അപ്പൊ പ്രാചീന കവിത്രകൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ, ഗാഥ എന്ന് വെച്ചാൽ പാട്ടെന്നർത്ഥം. കൃഷ്ണഗാഥയുടെ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യമാണ് ഈ കവിതയിൽ പ്രമേയം. അദ്ദേഹം ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒറ്റ കൃതി കൊണ്ട് തന്നെ ചിരപ്രതിഷ്ഠ നേടാനായിട്ട് ചെറുശ്ശേരിക്ക് സാധിച്ചു. അദ്ദേഹം വളരെ ലളിത മനോഹരമായ പദങ്ങൾ, സാധാരണക്കാർക്ക് പോലും വേഗം വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ പദങ്ങളാണ് തന്റെ കവിതയിലുടനീളം പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതയിലെ മനുഷ്യരെ, അതായത് തന്റെ കൃഷ്ണഗാഥ എന്ന കൃതി രചിക്കാനുള്ള കാരണവും സമൂഹത്തിൽ ഈശ്വര ചിന്തയിലില്ലാതെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം മലയാളത്തിലെ കൃതികൾ ആദ്യമായിട്ട് മലയാള രചന നടത്തുന്നത്. അപ്പൊ ഈ കവിതയിൽ അദ്ദേഹം കൊടുക്കുന്ന സന്ദേശവും മനുഷ്യരെ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ് അദ്ദേഹം ഈ കൃഷ്ണഗാഥ എന്ന ഈ പാട്ട് അദ്ദേഹം രചിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് പഠിക്കേണ്ട അമ്പാടിയിലേക്ക് എന്ന പാഠഭാഗത്തിലും അക്രൂരൻ കൃഷ്ണനെ വരവേൽക്കുന്ന സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്പാടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമുക്ക് പഠിക്കേണ്ട പാഠഭാഗത്തിലുള്ളത്. അപ്പൊ ആ പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ചെറുശ്ശേരിയുടെ ജനനം 15-ാം നൂറ്റാണ്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, അദ്ദേഹം ഏത് കവിത്രയത്തിൽപ്പെടുന്നു? പ്രാചീന കവിത്രത്തിൽപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി. എങ്കിൽ പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാം? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ് ചെറുശ്ശേരി. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെറുശ്ശേരിയെ കുറിച്ച് ഓർത്തിരിക്കുക. ചെറുശ്ശേരി ജീവിച്ചിരുന്ന കാലഘട്ടവും അദ്ദേഹത്തിന്റെ ആ കവിത്രയങ്ങൾ ആരെല്ലാമായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒറ്റ കൃതി കൊണ്ട് അദ്ദേഹം പ്രശസ്തനായിരുന്നു, അദ്ദേഹം കവിതകൾ, ആ കൃഷ്ണഗാഥയിലൂടെ എന്താണ്, ആ കൃഷ്ണഗാഥ എന്ന കൃഷ്ണ പാട്ടിലൂടെ എന്ത് സന്ദേശമെങ്കിലും മനുഷ്യന്റെ ഭക്തിയിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് അത്രയും ഭാഗത്തിലൂടെ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന പാഠഭാഗം അമ്പാടിയിലേക്കുള്ള കവിതാഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ അമ്പാടിലേക്കുള്ള കവിതാഭാഗത്ത് അമ്പാടിയിലേക്ക് പോകുന്ന അക്രൂരൻ താൻ ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന കൃഷ്ണനെ നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അദ്ദേഹം അമ്പാടിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് അമ്പാടിയിലേക്കുള്ള കവിതാഭാഗത്ത് ഉള്ളത്. നമുക്ക് പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.